എൻ്റെ നമ്മുടെ കുടുംബയോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെയും വിജയത്തിൻ്റെയും സ്നേഹാന്വേഷണങ്ങൾ ആദ്യം ഞാൻ അറിയിക്കട്ടെ. ഈ കുടുംബയോഗത്തിൽ ഇത്തവണ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിയായ സങ്കടമുണ്ട്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ആണ്ടിൽ ഒരിക്കൽ ആണ്. ആ ദിവസം കൂടാൻ പറ്റിയില്ലല്ലോ. അതുകൂടാതെ നമ്മുടെ കൊച്ചു തലമുറകളിലെ ആൾക്കാരുടെ കുട്ടികളുടെ കലാപ്രകടനങ്ങളൊക്കെ കാണുന്നത് ആസ്വദിക്കാനും ഒക്കെ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. അത് നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ട്. പിന്നെ ഇത് പറയാനാണെങ്കിലേ, എൻ്റെ ബാല്യകാലത്തിലെ കുറേ നല്ല കാര്യങ്ങൾ ഓർക്കാനായിട്ട് കുറേ നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ സങ്കടപ്പെടാനായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നു, അത് പറയാമെന്ന് വെച്ചിട്ടാണ്. ഈ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കാരണവരെന്ന് പറയാൻ അപ്പൂപ്പനായിരുന്നു, പാടത്തച്ഛൻ. പാടത്തച്ഛൻ വൈകുന്നേരങ്ങളിൽ കളറോട്ട് ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ച് വരും. തിരിച്ച് വന്നു കഴിഞ്ഞാൽ മധുരസേവയോ പക്കാവടയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും, മൂത്ത കൊച്ചമ്മ തൊട്ട് താഴോട്ടുള്ള ജാനമി ചേച്ചി, സരോജ ചേച്ചി, എല്ലാവരും വിളിക്കും. എന്നിട്ട് ജാനമി ചേച്ചിയെ സുന്ദരി എന്നാണ് വിളിക്കുന്നത്. സുന്ദരി എന്നൊക്കെ വിളിച്ച് സരോ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും എല്ലാവരും വരും. എല്ലാവർക്കും ഇത് കൊടുക്കും, മധുരസേവ കൊടുക്കും. അതിൻ്റെ സത്യത്തിൽ പറയുകയാണെങ്കിൽ ആ മധുരസേവ എന്തിനാ തരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ അതിൻ്റെ മധുരം ഇപ്പോഴും ആ നാക്കിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അത് കഴിഞ്ഞ് പടത്തച്ഛൻ ഞങ്ങളെ എല്ലാവരും, പടത്തച്ഛൻ്റെ വീട് നെടുമുടിയാണ്, കുട്ടനാട്. അവിടെ കൊണ്ടുപോയി എല്ലാവരും കൂട്ടും. അതിൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൽ വഞ്ചി തുഴഞ്ഞു പോകാം, പിന്നെ വെള്ളത്തിൽ മുങ്ങാം, പിന്നെ അവിടുന്ന് വയറ് നിറച്ച് കപ്പ മീൻ ഇതൊക്കെ കിട്ടും. ഇതിനൊക്കെ അത് ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ളത് സാധിക്കുമായിരുന്നു. അത് അവരാണെങ്കിൽ എല്ലാം നമ്മളെ അങ്ങേറ്റം നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പിന്നെ അമ്മുമ്മ, അമ്മുമ്മയുടെ എല്ലാ പാവം, ആർക്കും ഒരു ദൂഷ്യവും ഒരു ദോഷവും ഇല്ലാത്ത ഒരു അമ്മുമ്മ. അമ്മുമ്മ ആ ഒരപ്പരയിൽ, ഒരു ഒരപ്പരയുണ്ടല്ലോ, ആ ഒരപ്പരയിൽ എല്ലാ ഏകാദശിക്കും ഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കും. ആ കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങളെല്ലാവരും ഒരു 11 മണിയാകുമ്പോൾ ഈ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കഴിയും, അത് കടി കുടിക്കാനായിട്ട് ചെല്ലും. എല്ലാവർക്കും തരും. ഇച്ചിരി തരത്തിലുള്ള ആകെ ഉണ്ടാക്കുന്നത് കൂടി വന്നാൽ ഒരു 1.5 ലിറ്റർ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് എല്ലാവർക്കും വീതമായിട്ട് തരും. അതും സത്യം പറയുകയാണെങ്കിൽ അത് ഇപ്പോഴും അതിൻ്റെ മധുരം നക്കിത് പോകത്തില്ല. പിന്നെ നമ്മുടെ അച്ഛൻ്റെ കാര്യം ഇതുപോലെ തന്നെ. അച്ഛൻ എന്നെ പഠിപ്പിക്കുമായിരുന്നു. എന്നെ പഠിപ്പിക്കുന്ന വെച്ചാൽ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞാൽ അച്ഛൻ ഓഫീസിൽ നിന്ന് കോടതിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ചിരുത്തിയിട്ട് ഇംഗ്ലീഷ്, കണക്ക് ഇത് രണ്ടുമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഒരു പച്ചയിറക്കലി കാണും അടുത്ത്. ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട് ചില ലെസൺസൊക്കെ. ഇബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ 1 റുപ്പി നോട്ട് ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ വേഴ്സൊക്കെ ഇപ്പോഴും ഇരിക്കുകയാണ്. പിന്നെ നല്ല അടി കിട്ടും, നല്ല വീർക്കലി കൊണ്ട് നല്ല അടി കിട്ടുമായിരുന്നു. അതുമൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും നല്ല സന്തോഷത്തോടുകൂടി തന്നെ അത് ആലോചിച്ച് ഇരിക്കുന്നതാണ്. പിന്നെ അമ്മ, ആ അച്ഛൻ്റെ കാര്യം പിന്നെയും വിട്ടുപോയി ഒരു കാര്യം കൂടെ. അച്ഛൻ ഞങ്ങളെല്ലാവരെയും കൊണ്ട് ടൗണിൽ ആണ്ടിലൊരിക്കലും ഒരു സിനിമ കാണാൻ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് അഥവാ ആ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ, അവിടെ പാർക്കിൽ കൊണ്ടുവിടും. പാർക്കിൽ കൊണ്ടുപോയിട്ട് പാർക്കിലെല്ലാവരും കളിച്ച് ചിരിച്ച് അതിന് ശേഷം സെക്കൻഡ് ഷോ കണ്ടിട്ട് തിരിച്ചു വരുത്തും. അതും നടന്നാണ് വരുന്നത്. ഇത്രയും വരെയും കൊണ്ട് എല്ലാവരും കൊണ്ട് പോവും. പിന്നെ മുല്ലയ്ക്ക ചെറുപ്പിന് കൊണ്ടുപോകും, അതിന് കൊണ്ടുപോകും. ഇതൊക്കെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കോടതിയിൽ മൂളി കൊണ്ട് നിർത്തും. അച്ഛൻ്റെ ഓഫീസിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്നാൽ വെടിക്കെട്ടൊക്കെ കാണാം. രണ്ട് അമ്പലങ്ങൾ, മുല്ലയ്ക്ക അമ്പലത്തിലെ, കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലെ വെടിക്കെട്ട്, അതിന് വേണ്ടിയിട്ട് ഈ കോടതിയുടെ മൂളി കൊണ്ട് നിർത്തും. ഇതൊക്കെ സത്യത്തിൽ പറയുകയാണെങ്കിൽ മറക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഓർത്ത് ഞാൻ ചുമ്മാ ഐഡിലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ പുളവും കൊള്ളാറുണ്ട്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് അമ്മയാണ് യഥാർത്ഥത്തിൽ അമ്മ. അമ്മയുടെ സ്നേഹം, അമ്മയെ ഞങ്ങളെല്ലാം ഈ 10 മക്കളിലും ഒരുപോലെയാണ് അമ്മ സ്നേഹിച്ചിരുന്നത്. പിന്നെ കൊച്ചുമക്കൾ, ഈ പിന്നെ മരുമക്കൾ എല്ലാവരെയും ബഹുമാനവും സ്നേഹവുമായിരുന്നു. എല്ലാ ചേട്ടന്മാരെയും, പിന്നെ ശ്രീധരൻ നായരെ, വാസുദേവൻ നായരെ, രാമേന്ദ്രൻ നായരെ, ഇതിങ്ങനെ ബഹുമാനത്തോടുകൂടി അമ്മ എല്ലാവരെയും
സംബോധന ചെയ്യത്തുള്ളായിരുന്നു. അത് അതുപോലെ തന്നെ അമ്മ കഠിന അധ്വാനമായിരുന്നു. കഠിന അധ്വാനം വെച്ചാൽ നെല്ല് വിഴുങ്ങൽ, നെല്ല് കൂത്തൽ, ഇത് കൂടാതെ പിന്നെ അമ്മ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. അമ്മ ദിവസവും വൈകുന്നേരം അമ്പലം ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. പിന്നെ പാഗോദം വായന, അത് എത്രയാണെങ്കിലും 3 മണിയായാലും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് 3 മണിയായാലും കുളിച്ചിട്ട് വന്നിട്ട് ഭാഗവതം വായിക്കാതെ അമ്മ ആഹാരം കഴിക്കത്തില്ലായിരുന്നു. അമ്മയുടെ, സത്യം പറയുകയാണെങ്കിൽ അമ്മയുടെ ഈശ്വരവിശ്വാസമായിരിക്കാം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഈ അമ്മ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് കടന്നു പോകാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അമ്മയുടെ സ്നേഹം, അതാണ് അമ്മ. പിന്നെ പറയാനുള്ളത് കൊച്ചമ്മ. കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഞങ്ങൾ ഈ ഇത്രയും മക്കളുണ്ടല്ലോ, ഈ ഇത്രയും മക്കളുടെ എൻ്റെ കാര്യമൊക്കെ ഏകദേശം രാമപ്പൻ ജനിക്കുന്നവരെ എൻ്റെ കാര്യങ്ങൾ, എന്നെ പല്ല് തേപ്പിക്കല്, കുളിക്കല്, കുളിപ്പിക്കല്, ആഹാരം തരുന്നത്, ഇതൊക്കെ കൊച്ചമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇത് വല്യക്കും പറഞ്ഞ അറിവാണ് എനിക്ക്. പക്ഷേ എന്തോ എനിക്ക് കൊച്ചമ്മയോട് ആ അറിഞ്ഞോ അറിയാതെയോ കൊച്ചമ്മയോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ആയിരുന്നു. അതൊക്കെ ഈ മരിക്കുന്നവരെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചച്ഛൻ, കൊച്ചച്ഛനാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ള നോട്ട്ബുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അതിന് പ്രസി പോയി ഈ പേപ്പറൊക്കെ മേടിക്കാനായിട്ടൊക്കെ എന്നെയും കൊണ്ടുപോകും. അങ്ങനെ പേപ്പറും അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവിടെ പോയിട്ട് പ്രസി പോകാനും എനിക്ക് വല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടുന്ന് ഈ എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്ന ചായ കിട്ടും, ഒരു ഉഴുന്നുവടയും തരും. അത് കൊച്ചച്ഛൻ മേടിച്ച് തരും. അതുമൊക്കെ സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ പ്രായം, വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സന്തോഷമാണ്. അത് അതുമൊക്കെ കഴിച്ചിട്ട് എഴുതുന്നുണ്ട്. പിന്നെ ഇത് പിന്നെ പറയാനായിട്ട് വല്യക്കനാണ്. വല്യക്കനാണ് ഏറ്റവും മൂത്ത ചേച്ചിയാണെങ്കിൽ അമ്മയെ പോലെയാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. ഇപ്പോഴും അതെ. ഇപ്പോഴും വല്യക്കൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോൺ ചെയ്ത് ഞങ്ങളുടെ ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് സ്നേഹാന്വേഷണങ്ങൾ പറയാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചോദിക്കും. എന്നിട്ട് ആലപ്പുഴയിലെ, ഞാനിപ്പോൾ ഈ ഇവിടെ അമേരിക്കയിലാണെങ്കിലും ആലപ്പുഴയിലെ ന്യൂസ് എന്നോട് പറയും. എൻ്റെ ന്യൂസ് വല്യക്കൻ ആലപ്പുഴയിലുള്ളവരോടൊക്കെ ഒക്കെ പറയും. അതേപോലെയാണ് പിന്നെ വല്യേട്ടൻ. വല്യേട്ടൻ്റെ ലൈഫ്, വല്യേട്ടൻ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്യേട്ടൻ്റെ ആ സ്ട്രിക്റ്റായിട്ടുള്ള ലൈഫ്, ഞങ്ങളോടുള്ള പെരുമാറ്റം, അതുകൊണ്ടായിരിക്കണം ഞങ്ങളൊക്കെ ഈ നിലയിലെത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. വല്യേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ട്, വല്യേട്ടൻ്റെ ഈ ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന ആ സ്ട്രിക്റ്റ്നെസ് കൊണ്ടാണ് ചേട്ടൻ്റെ ലൈഫ് ഈ ഇപ്പോഴും സ്ട്രിക്റ്റായിട്ട് തന്നെ. ആരോടും ഒരു തുറന്ന് സ്നേഹിക്കാനായിട്ടുള്ള കഴിയാത്തത് കൊണ്ടാണെന്നൊക്കെ ചേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ കൊച്ചേട്ടൻ, കൊച്ചേട്ടൻ്റെ സംബന്ധിച്ചുള്ള കൊച്ചേട്ടൻ ആലപ്പുഴ തന്നെ ആയിരുന്നല്ലോ. അത് കാരണം ചേട്ടൻ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു. അത് എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. എല്ലാം വേണ്ട ഉപദേശങ്ങളൊക്കെ തരും, എല്ലാ വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവർക്കും ചെയ്യുമായിരുന്നു. ചേട്ടൻ ഇങ്ങനെ ലവണ്യം ഇറങ്ങി തയ്യിൽ വന്ന് അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചന്ദ്രമംഗലത്ത് വന്ന് ജാനമ ചേച്ചി അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചേട്ടൻ വൈകുന്നേരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം തിരിച്ച് വീട്ടിലോട്ട് പോകത്തുള്ളായിരുന്നു. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കുട്ടികളുടെയൊക്കെ മക്കളുടെ വിവാഹത്തിനൊക്കെ ചേട്ടനും അങ്ങനെ ഏറ്റവും ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. വളരെ ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ചേട്ടനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ചേട്ടൻ പിന്നെ പിന്നെ മറക്കാൻ പറ്റാത്തൊരു സംഭവം ഞാൻ പറയാം. ചേട്ടന് ഞാനൊരു ദിവസം ഒരു കടവട്ട ക്ഷേത്രത്തിലൊരു ചുറ്റുവിളക്ക് നിർന്നിരുന്നു. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന ദിവസം ഞാൻ എണ്ണയായിട്ട് ഞാൻ വരാം, എന്നിട്ട് അവർക്ക് കത്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നെ ചേട്ടനിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എണ്ണയും കൊണ്ട് വരുമ്പോൾ ഞാൻ ഏകദേശം പിന്നെ എടപ്പള്ളി കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ തൊട്ട് ചേട്ടൻ വിളിക്കുക ഫോണിൽ, നീ എവിടെ വരെയായി, ഇത്ര മണിയായി, ഇനി ഇവിടെ വന്നിട്ട് വേണ്ടേ ഇതെല്ലാം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. ഒരു കളറോട്ട് എത്തുന്നവരെ ഒരു 5 പ്രാവശ്യമെങ്കിലും ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. ട്രാഫിക് ജാം കൊണ്ട് ഒരുപാട് താമസിക്കുകയും ചെയ്തു. കളറോട്ട് ക്ഷേത്രത്തിലോട്ട് വന്നപ്പോൾ ചേട്ടന് അമ്പലത്തിൽ നിൽപ്പുണ്ട്. ഒരു ഈ വിളക്ക് കത്തിക്കാനായിട്ട് ഒരു 5 പന്തം ഉണ്ട് ചേട്ടൻ്റെ കയ്യിൽ. അതായത് ഈ വിളക്ക് കത്തിക്കാനൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചേട്ടൻ വിളക്ക് കത്തിച്ചു. എനിക്കത് സത്യം പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, എങ്കിൽ പോലും ചേട്ടൻ അത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ കുളിര് വരും. ആ ചേട്ടൻ്റെ ആ സന്തോഷം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ
നമ്മളെന്തെന്നൊക്കെ വിട്ടു പിരിഞ്ഞു പോയ ശ്രീധരചേട്ടൻ, പിന്നെ വാസുചേട്ടൻ, രാമേന്ദ്ര ചേട്ടൻ, ഗോപാലക്ഷപ്പണിക്കേട്ടൻ, ഈ പിന്നെ വത്സല, പിന്നെ ഇവരുടെയൊക്കെ വേർപാട്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ തയ്യൽ കുടുംബത്തിന് ഭയങ്കര ഒരു തീരാനഷ്ടമാണ്. പിന്നെ അകാലചരണമെന്ന് പറഞ്ഞാൽ വരുണ്, അനിക്കുട്ടൻ ഇവരുടെയൊക്കെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേരട്ടെ എന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ കുടുംബസംഗമം ഇതുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും സഹകരിക്കണം. ആരും പുറകോട്ട് പോകാതെ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകണം. പോയിട്ട് ഇത് ഒരിക്കലും നിർത്തിപ്പോകരുത്. ഇതിലെല്ലാവരും പങ്കെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകയും.